പ്ലസ് ടു കെമിസ്ട്രി യൂണിറ്റ് 11 ആൽക്കഹോൾസ് ഫിനോൾസ് ആൻഡ് ഈതേഴ്സ് ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് പ്രിപ്പറേഷൻ ഓഫ് ഫിനോൾ ഈ കാണുന്നതാണ് ഫിനോൾ ബെൻസീർ ഇങ്ങിൽ ഒരു ഓച്ച് വന്നാൽ ഫിനോൾ എന്ന് പറയും ഫിനോൾ ഓക്കെ ഈ ഫിനോൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് അതാണ് ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് ഓക്കെ ഫിനോൾ ഫ്രം ക്ലോറോബെൻസീൻ ക്ലോറോബെൻസീൻ നിന്ന് നമുക്ക് ഫിനോൾ പ്രിപ്പയർ ചെയ്യാം ഇതാണ് ക്ലോറോബെൻസീൻ അതിലേക്ക് എൻ എ ഒ എച്ച് ആഡ് ചെയ്യുന്നു സാധാരണ എൻ എ ഒ എച്ച് സ്പ്ലിറ്റ് ചെയ്യുക എൻ എ പ്ലസ് ഒ എച്ച് മൈനസ് എന്നാണ് എൻ എ പ്ലസ് ഒ എച്ച് മൈനസ് അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുക ഈ ഒ എച്ച് മൈനസ് സി എൽ മൈനസിനെ റീപ്ലേസ് ചെയ്ത് അവിടെ ഫിനോൾ ആവുമെന്നാണ് അല്ലേ എന്നാൽ ഇവിടെ ഈ ക്ലോറിൻ്റെയും ഈ കാർബണിൻ്റെയും ഇടയിൽ പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടറാണ് റെസൊണൻസ് വഴി കിട്ടുന്നതാണത് ഇവിടെ ഈ ക്ലോറിന് ലോൺ പെയറുണ്ട് ആ ലോൺ പെയർ ഇപ്പോൾ ഇതിൽ കാണുന്നില്ല ലോൺ പെയറുണ്ട് ശരിക്ക് ആ ലോൺ പെയർ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഡബിൾ ബോണ്ടായി മാറും എന്ന് പറഞ്ഞ പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ വരും അതിൻ്റെ റെസൊണൻസ് സ്ട്രക്ചേഴ്സ് നോക്കിയാൽ അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ ചാപ്റ്ററിൽ കണ്ടിരുന്നു ഓക്കെ അപ്പോൾ അങ്ങനെ ഈ ക്ലോറിൻ്റെയും ഈ കാർബണിൻ്റെ ഇടയിൽ പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ആയതുകൊണ്ട് ഈ ക്ലോറിനെ റീപ്ലേസ് ചെയ്യാൻ ഈ ഒ എച്ച് മൈനസിന് കഴിയില്ല ഓക്കെ അപ്പോൾ അതായത് എൻ എ പ്ലസ് ഒ എച്ച് മൈനസ് ആയ ശേഷം ആ ഒ എച്ച് മൈനസിന് ഈ സി എൽ മൈനസിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് കഴിയില്ല അങ്ങനെയെങ്കിൽ വളരെ എളുപ്പമായിരുന്നു ഈ സി എൽ പോയിട്ട് അതിൻ്റെ സ്ഥാനത്ത് ഒ എച്ച് വരുമായിരുന്നു ഓക്കെ അപ്പം അങ്ങനെ സംഭവിക്കില്ല എന്നാൽ ഈ കണ്ടീഷനിൽ അതായത് ഹൈ ടെമ്പറേച്ചർ 623 കെൽവിൻ ആൻഡ് 380 പ്രഷർ ഈ ഹയർ കണ്ടീഷനിൽ ഈ എൻ എ ഒ എച്ച് സ്പ്ലിറ്റ് ചെയ്യുക എൻ എ ഒ മൈനസ് എച്ച് പ്ലസ് എന്നാണ് എൻ എ ഒ മൈനസ് എച്ച് പ്ലസ് ഈ എൻ എ ഒ മൈനസ് സ്ട്രോങ് ന്യൂക്ലിയോഫൈലാണ് അതെന്ത് ചെയ്യും ഈ സി എൽ മൈനസിനെ വലിച്ചണ് മാറ്റും വലിച്ചു മാറ്റിയിട്ട് അതിൻ്റെ സ്ഥാനത്ത് ഒ എൻ എ വരും അതായത് ഒ എൻ എ ഓരാണ് നെഗറ്റീവ് ചാർജ് അതാണ് ഈ ബെൻസീനിൽ കണക്ട് ചെയ്യുക ഒ എൻ എ ആയി മാറും അതിനുശേഷം അസിഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ആസിഡ് ചേർത്ത് അസിഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എൻ എ പ്ലസ് മാറി അതിൻ്റെ സ്ഥാനത്ത് എച്ച് പ്ലസ് വരും അങ്ങനെയാണ് ഫിനോളായിട്ട് മാറുന്നത് ഓക്കെ അപ്പം ഈ റിയാക്ഷൻ കണ്ടീഷനൊക്കെ നോട്ട് ചെയ്യണം അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഫിനോൾ കിട്ടിയത് വെൻ ക്ലോറോബെൻസീൻ ഈസ് ഹീറ്റഡ് വിത്ത് അക്വസ് എൻ എ ഒ എച്ച് അണ്ടർ ഹൈ പ്രഷർ ഓഫ് 380 ആൻഡ് ഹൈ ടെമ്പറേച്ചർ ഓഫ് 623 കെൽവിൻ ഫിനോൾ ഈസ് ഫോർമഡ് ഓക്കെ ആദ്യം സോഡിയം ഫിനോക്സൈഡ് ഉണ്ടാകുന്നു ദാറ്റ് ഓൺ അസിഡിഫിക്കേഷൻ വി വിൽ ഗെറ്റ് ഫിനോൾ ഓക്കെ നെക്സ്റ്റ് ഫിനോൾ ഫ്രം ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് എന്ന് പഠിച്ചിരുന്നു അതായത് അനിലീൻ C6H5NH2 അനിലീൻ അതിലേക്ക് എൻ എ എൻ ഒ ടു എച്ച് സി എൽ ചേർത്താൽ ഈ എണ്ണും ഇതിലത്തെ എണ്ണും ഈ സി എല്ലും കൂടിയിട്ട് എൻ ടു സി എൽ ആയി മാറും അതായത് എൻ എച്ച് ടു മാറി അതിൻ്റെ സ്ഥാനത്ത് എൻ ടു പ്ലസ് സി എൽ മൈനസ് എന്നായി മാറും ഈ കോമ്പോ ഇതിൻ്റെ പേര് ബെൻസീൻ ബെൻസീൻ രണ്ട് നൈട്രജൻ അടുപ്പിച്ച് വരുമ്പോൾ ഡയാസോ എന്ന് പറയും ഇവിടെ പോസിറ്റീവ് ഉള്ളതുകൊണ്ട് ഡയസോണിയം ക്ലോറൈഡ് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് അതാണ് ഇതിൻ്റെ പേര് ഇതുപയോഗിച്ചുകൊണ്ട് മിക്കവാറും ഓർഗാനിക് കോമ്പൗണ്ട് അരോമാറ്റിക് കോമ്പൗണ്ട്സ് സിന്തസിസ് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഫിനോൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് ഇതിനെ അതായത് ഈ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിലേക്ക് വാട്ടർ ആഡ് ചെയ്ത് വാം ചെയ്താൽ മതി വെള്ളം ഒഴിച്ച് വാം ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുക എച്ച് പ്ലസ് ഒ എച്ച് മൈനസ് എന്നാണ് അല്ലേ ആ ഒ എച്ച് മൈനസ് എന്ത് ചെയ്യും ഈ എൻ ടു സി എല്ലിനെ റീപ്ലേസ് ചെയ്യും അങ്ങനെ അവിടെ ഒ എച്ച് വരും ഓക്കെ വാട്ടറിൽ എച്ച് പ്ലസും ഈ സി എല്ലും കൂടിയിട്ട് എച്ച് സി എല്ലായി മാറി ബാക്കി ഈ എൻ ടു ഗ്യാസായി പൊക്കോളും അങ്ങനെ ഈ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിനെ വാട്ടർ വെച്ച് വാം ചെയ്ത് കഴിഞ്ഞാൽ എൻ ടു സി എൽ ഈസ് റീപ്ലേസ് ബൈ ഒ എച്ച് മൈനസ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടന്നോടെ എൻ ടു സി എൽ മാറിയിട്ട് അതിൻ്റെ സ്ഥാനത്ത് ഒ എച്ച് വരുന്നു ഓക്കെ അതായത് ഓൺ വാർമിംഗ് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് വിത്ത് വാട്ടർ ഫിനോൾ ഈസ് ഫോംഡ് ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്